ക്യാപ്റ്റൻ തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല്. അങ്ങെ പാറ് കണ്ണ. സിയം 20-ാം തീയതി വരും എന്നാണല്ലോ പറഞ്ഞത്. 2 ദിവസം നേരത്തെ എത്തി. സിയം യാത്ര രഹസ്യമാക്കി വെച്ചത് ദുരൂഹമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്താണ് മറുപടി? വിദേശത്ത് സ്വകാര്യ യാത്രയ്ക്ക് പോയ മുഖ്യമന്ത്രി പരിപാടികൾ വെട്ടിച്ചുരുക്കി നേരത്തെ മടങ്ങിയെത്തി. ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിയാകുമ്പോൾ സ്വാഭാവികമായി എവിടെയായിരുന്നാലും മനസ്സ് ഇവിടെ നിന്നങ്ങോട്ടേക്ക് മാറില്ലല്ലോ. അതുകൊണ്ടാണ് നിശ്ചയിച്ച പരിപാടികളുടെ സമയം വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയത്. ഇനി വീണ്ടും കർമ്മനിരതനാകുന്നു. പല തരത്തിലുള്ള കഥകൾ സംഘപരിവാറുകാർ പടച്ചുവിട്ടെങ്കിലും ഒന്നും അങ്ങോട്ട് മെനയായില്ല. നേരത്തെ വിദേശയാത്രയ്ക്ക് പോകുന്നതിന് എന്തെല്ലാം കഥകളായിരുന്നു! സ്പോൺസർമാർ ആരാണ്? അനുമതി കൊടുത്തത് എവിടെ നിന്നാണ്? ഇത്രയും കാശ്? ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടിയപ്പോൾ അത് വിട്ടു. 2 ദിവസം ആൾക്കാർക്കിടയിൽ അങ്ങനെ ഒരു കുപ്രചരണം, മാധ്യമങ്ങളും കൂടി ഉണ്ട് എന്ന് കരുതിക്കൊണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പരിപാടി വെട്ടിച്ചുരുക്കിയത് വലിയ കാര്യമായി. അതായത് 19 ദിവസത്തേക്ക് പോയ അദ്ദേഹം 13-14 ദിവസമായപ്പോൾ പരിപാടി വെട്ടിച്ചുരുക്കി നേരത്തെ മടങ്ങിയെത്തുകയാണ് ഉണ്ടായത്. അതും വലിയ വാർത്ത. നമ്മുടെ നാട്ടിൽ പിണറായി തുമ്മിയാൽ പോലും വിവാദമാണല്ലോ. അതുകൊണ്ടൊന്നും മനസമാധാനമായിട്ട് തുമ്മാനും പറ്റില്ല. സ്വകാര്യ യാത്രയ്ക്ക് പോയ വ്യക്തി അവരുടെ ആവശ്യം കഴിഞ്ഞ് നേരത്തെ മടങ്ങിയെത്തിയാൽ അതുപോലും സ്ഫോടനാത്മകമാണ്. എന്തായാലും ചരിത്രം സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രി. അദ്ദേഹം സ്വകാര്യ യാത്ര കഴിഞ്ഞ് വളരെ സുരക്ഷിതനായി പൂർവാധികം ശക്തിയോടുകൂടി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മോങ്ങാനിരിക്കുന്ന സംഘികളുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാണ്. മോങ്ങലിൻ്റെ തീവ്രത കൂടാനാണ് സാധ്യത.